എല്ലാവർക്കും നമസ്കാരം. പൊതുവേ ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് റിവ്യൂ ഒക്കെ ചെയ്യാനെടുക്കാറ്. ഇന്നൊരു മലയാളം പുസ്തകമാണ് എടുത്തിരിക്കുന്നത്, ആദ്യത്തെ മലയാളം പുസ്തക റിവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം. പുസ്തകം അത്ര വലിയ പ്രശസ്തമായൊരു പുസ്തകം എന്നല്ല, ഒരു സാധാരണ പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ പേര് തന്നെ ഡിഫറൻറ്റാണ്, കനമേതുമില്ലാതെ. ഈ പുസ്തകത്തിലെ എനിക്കിഷ്ടപ്പെട്ട ചില ഭാഗങ്ങൾ നിങ്ങൾക്കിങ്ങനെ വായിച്ച് കേൾപ്പിക്കുകയാണ്. കുട്ടിക്കാലത്തൊക്കെ മുത്തശ്ശി ചുറ്റിലിരുന്നിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ വായിച്ചു തീർത്തപ്പോൾ ഞാൻ അടിവരയിട്ട ചില വരികൾ നിങ്ങളോടൊപ്പം ഒന്ന് പങ്കുവെക്കുന്നു എന്ന് മാത്രം. ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് വേർപാട് എന്നുള്ളതാണ്. വേർപാട്, വേർപാടിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന സെൻറ്റൻസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതിങ്ങനെയാണ്, മെല്ലെ മെല്ലെ മുഖപടം തെല്ലുയർത്തി ജോൺസൺ മാസ്റ്റർ കേട്ട് കിടന്നപ്പോഴാണ് വേർപാട് തീർക്കുന്ന പാട് എത്രയാണെന്ന് ഓർത്തു പോയത്. വേർപാട് തീർക്കുന്ന പാട്, എന്തൊരു പ്രയോഗമാണല്ലേ. വിവാഹം കഴിഞ്ഞ് പുരുഷൻ്റെ വീട്ടിലേക്ക് പോകുന്ന സ്ത്രീ വീട്ടിൽ നിന്നുള്ളൊരു വേർപാടിൻ്റെ പാട് നെഞ്ചിലിട്ടിട്ടാണ് പോകുന്നത്. എന്നോ നഷ്ടമായൊരു പ്രണയം അതേൽപ്പിച്ച മുറിപ്പാട്, ചില സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ പാട്, നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് ആ സുഹൃത്തുക്കളെ വിട്ട് വേറെ കമ്പനിയിലേക്ക് പോകുമ്പോണ്ടാകുന്ന പാട്, നമ്മുടെയൊക്കെ ഹൃദയം ഇങ്ങനെ ഒരു മൈക്രോസ്കോപ്പ് വെച്ചൊക്കെ നോക്കിയാൽ വേർപാടുകളുടെ ഒരുപാട് പാടുകളുണ്ടാവും. അതിങ്ങനെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ അതിലിങ്ങനെ ലയിച്ചു പോകുന്നു തോന്നും. അടുത്തത് പ്രണയത്തെക്കുറിച്ചിട്ടാണ്. ഓടിപ്പിടിച്ചതോ ചാടിപ്പിടിച്ചതോ തേടിപ്പിടിച്ചതോ ആവരുത് പ്രണയം, സ്വാഭാവികമായി നമ്മെ തേടിയെത്തുന്നതാവണം. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇത് വലിയൊരു പ്രസക്തിയുണ്ട്. പ്രണയം അഭ്യർത്ഥിച്ചിട്ട് അത് നിരസിച്ചു കഴിയുമ്പോൾ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരാൾ പ്രണയം നിരസിച്ചു എന്നതിൻ്റെ പേരിൽ ആത്മഹത്യക്ക് ഒരുങ്ങുന്നവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നിരാശയോടുകൂടി നടക്കുന്നവരെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രണയം ഒരിക്കലും തേടിപ്പിടിക്കേണ്ടത് വെട്ടിപ്പിടിക്കേണ്ടതൊന്നുമല്ല, സ്വാഭാവികമായിട്ട് അത് എന്നാണ് നിങ്ങളിലേക്ക് വരുന്നത് അതുമാത്രമാണ് പ്രണയം. എത്ര എത്ര സിമ്പിളായിട്ടാണ് അദ്ദേഹം അതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും എൻ്റെ പ്രിയപ്പെട്ട ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നത് ബേബി സാം സാമുൽ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഈ പുസ്തകം എഴുതിയത് തന്നെ ഉള്ളിൽ ഇങ്ങനെ ഉരുണ്ടുകൂടി കിടക്കുന്ന കുറേ ഫ്രസ്ട്രേഷൻസിനെ, യഥാർത്ഥ ചിന്തകളെ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചങ്ങലക്കെട്ടിരിക്കുന്ന അദ്ദേഹത്തെ തന്നെ ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഏറ്റവും ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ്. അവനവനാകൽ എന്തൊരു ഗംഭീരമായ അനുഭവമാണ്, അവനവനാവുക എന്നുള്ളത്. അതിന് തുടങ്ങുന്ന ഇങ്ങനെയാണ്, ബോധാബോധങ്ങൾക്കപ്പുറത്ത് ഒളിമറകളില്ലാതെ ഒരു കുപ്പായത്തിൻ്റെ നിഴലേശാതെ പച്ചയായി എന്നെ ഒന്ന് അനാവരണം ചെയ്യണം. എളുപ്പമല്ലെന്നറിയാം, എന്നാലും അവനവനാകൽ എന്തൊരു ഗംഭീരമായ അനുഭവമാണ്. ഒരാളുടെ മുന്നിലെങ്കിലും എന്നെ ഒന്ന് പൊളിച്ചു കാണിച്ചില്ലെങ്കിൽ സമാധാനത്തോടെ മടങ്ങിപ്പോവാൻ ആവില്ല. കാലത്തെ എഴുന്നേറ്റ് എൻ്റെ ഉള്ളിലെ അപരനെ മുഖം മിനുക്കി അഴിച്ചു വിടുമ്പോൾ ഉള്ളിലിരുന്ന് ഞാൻ ചിരിക്കുകയാണ്. എല്ലാവരും എവിടെയൊക്കെയോ മറ്റൊരു മുഖം മൂടി ധരിക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെയായിരിക്കുമോ നിങ്ങളുടെ കുടുംബത്തിൽ, ഓഫീസിൽ, ചുറ്റുപാടിൽ? വ്യത്യാസമാണ്, എവിടെയൊക്കെയോ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ദൈവമേ എല്ലായിടത്തും ഏറെക്കുറെ ഒരു ബേസിക് ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. എല്ലാവരുടെയും ആ കൺഫ്യൂഷനാണ് ഇതൊക്കെ ഞാനെന്ന ചാപ്റ്ററിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇനിയുള്ളത് സമാധാനം എന്നൊരു ചാപ്റ്ററാണ്. സമാധാനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഭയങ്കര തോട്ട് പ്രോവോക്കിംഗ് ആണ്. അതിങ്ങനെയാണ്, അതിർത്തികളിലെ യുദ്ധങ്ങളെക്കാൾ ഭീകരമാണ് ചില നേരങ്ങളിലെ ആന്തരിക യുദ്ധം. സത്യമല്ലേ? എനിക്ക് തോന്നുന്നു നമ്മളിൽ പലരും അതിർത്തിയിലെ ഒരു പട്ടാളക്കാരൻ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ യുദ്ധങ്ങളിൽ ഉള്ളിലൊരു പക്ഷേ ഏർപ്പെടുന്നുണ്ടോ? ഇതൊരു ഒരു ഫിലോസഫിക്കലായിട്ട് പറഞ്ഞതാണ്. സത്യമായിട്ടും ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ നടക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ തന്നെയാണ്. സമാധാനത്തെ അദ്ദേഹത്തിൻ്റെതൊരു ആംഗിളിലൂടെ കാണാൻ ശ്രമിക്കുകയാണ്. പല കോഡ്സും കഥകളും ഉപയോഗിച്ചിട്ട് ഉള്ളിൽ കണ്ടെത്തേണ്ട സമാധാനം അതിനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. എനിക്ക് ആ ഒരു കമ്പാരിസൺ ഇഷ്ടപ്പെട്ടു, അതിർത്തിയിലെ യുദ്ധങ്ങളെക്കാൾ വലിയ ആന്തരിക യുദ്ധങ്ങൾ. ഇനി അച്ഛനെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അച്ഛൻ ആരായിരിക്കണോ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, വിളക്കാവുക, വിളിപ്പുറത്തുണ്ടാവുക. എല്ലാവരും ഉറ്റു നോക്കുന്ന വീട്ടിലെ വിളക്കായിരിക്കണം അച്ഛൻ, വിളിപ്പുറത്ത് അച്ഛനുണ്ടാവണം. കഴിഞ്ഞ ദിവസം വായിച്ചതാണ്, ഒരു സുഹൃത്ത് എഴുതിയതാണ്. അതായത് പണ്ടത്തെ കാലത്തൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം. ആര് നമ്മളെ കളിയാക്കാനും ഉപദ്രവിച്ചാൽ നമ്മൾ പറയും അച്ഛനോട് ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞ ആ കാര്യത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ അച്ഛനോട് പറയാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ളൊരച്ഛൻ അവിടെയുണ്ടോ? വളരെ പെയിൻഫുള്ളായിട്ടുള്ള തൊട്ട് പ്രോക്കിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റപ്പാണ് ഈ അച്ഛനെന്ന് പറയുന്നത്. അവസാനം അമ്മയെക്കുറിച്ചും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇതിൽ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ചാപ്റ്ററുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്.
ഫൈനലായിട്ട് അമ്മയെ തിരഞ്ഞെടുക്കുകയാണ്. അമ്മയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കൂട്ടുകാരാ, വേനൽക്കാലത്തല്ലേ നാം മഴയെ ഏറെ പ്രണയിക്കുന്നത്, മഴയത്തല്ലേ വേനലിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അമ്മയുടെ സാന്നിധ്യവും അതുപോലെ തന്നെയാണ്. കൂടെയുള്ളപ്പോൾ എന്ന് ഉപദ്രവും തല്ലൊക്കെ ആയിരിക്കും, ചിലപ്പോൾ വഴക്കുകളായിരിക്കും. ആ അമ്മയെന്ന പേരിൻ്റെ ഗ്രാവിറ്റി നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ വീട്ടിൽ നിന്ന് മാറി കുറച്ച് കാലം ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഒരു ഓടി നടന്ന് ജോലി എടുത്തിരുന്ന നരബാധിച്ച ആ സ്ത്രീ ശരിക്കും നമുക്കൊക്കെ ആരായിരുന്നു എന്നുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഡോക്ടർ ബേബി സാം സാമുവൽ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്, അദ്ദേഹം എഴുതിയിരിക്കുന്ന ഈ കനമേതുമില്ലാതെ എന്ന പുസ്തകം നിങ്ങളൊരു ധ്യാനത്തിലൂടെ കടന്നു പോകേണ്ട പോലെ വായിക്കേണ്ട പുസ്തകമാണ്. അല്ലെങ്കിൽ ഏറ്റവും ശാന്തമായൊരു ഒരു സ്ഥലത്ത്, ഒരു പുഴയുടെ തീരത്ത്, അല്ലെങ്കിൽ നിങ്ങളെടുക്കുന്ന ഒരു ബ്രേക്കിൻ്റെ സമയത്ത് ഉള്ളിലേക്ക് മെല്ലെ അരിച്ചിറങ്ങേണ്ട വാക്കുകളാണ്. പക്ഷെ അത് വായിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ഇറക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് കനമേതുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഡോക്ടർ ബേബി സാം സാമുവൽ സുഹൃത്തിന് എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. ഈ പുസ്തകം DC Books ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. വായിക്കാം, കനമില്ലാതെയാക്കാം. താങ്ക് യു.